ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് തക്കാളിയും തുടങ്ങാം. തക്കാളി ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മുട്ടക്കറിയിലേക്കുള്ള തക്കാളിയാണ്. അപ്പം ഇന്ന് രാവിലെ നൂൽപ്പുട്ട് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഇതേ നൂൽപ്പുട്ട് ഉണ്ടാക്കാനുള്ള ഐഡിയ എവിടെ ഇരിക്കുന്നുണ്ട്? ഉണ്ടാക്കൽ കഴിഞ്ഞു ഗായ്സ്. പിന്നെ ഇതേ മുട്ടക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളൊക്കെ നന്നാക്കി. വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടില്ല ഗായ്സ്. അതവിടെ ഇരിക്കട്ടെ, അങ്ങോട്ട് നോക്കണ്ട. പിന്നെ ഇതേ ഇവിടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സബോള വരെ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചടപടാന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടക്കറി റെഡിയാക്കി. പിന്നെ ചായ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായക്ക് നൂൽപ്പിട്ടും മുട്ടക്കറിയും കൂടാതെ സുഖിയനും പരിപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വത്തുകുട്ടിക്ക് സുഖിയൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് പരിപ്പൊടിയും. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇന്നും സുഖിയനും പരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ അയല വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ നേരെ അയലെടുത്തിട്ട് വെള്ളത്തിലിട്ടു. അവിടെ നിന്ന് നേരെ വന്നിട്ട് കിടന്ന പായൊക്കെ ഒന്ന് മടക്കിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ സ്വത്തുക്കുട്ടി അയിലിരുന്ന് കളിക്കുകയാണ്. രാവിലെ മടക്കി വയ്ക്കാൻ നോക്കിയപ്പോഴും അവൾ കളിക്കുമായിരുന്നു. ഇപ്പോഴും അതെ, അവൾ അവിടെ തന്നെ ഇരുന്ന് കളിക്കണം. അപ്പം പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. നോക്കുമ്പോൾ അവൾ ഭയങ്കര പണിയിലാണ്. അപ്പം ഈ തലോണ്ട മുകളിൽ കയറി നിൽക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് വട്ടം വീഴുന്നൊക്കെ ഉണ്ട്, എന്നാലും ആൾ പിന്മാറുന്നില്ല. അപ്പോൾ കയറിന്ന് അടങ്ങും എന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പം എനിക്ക് തോന്നി കുട്ടികളൊന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ടല്ലോ. അപ്പം അവൾ എത്രയോ തവണ അതിൻ്റെ മുകളിൽ കയറി നിന്ന് വീഴുന്നു, കയറി നിന്ന് വീഴുന്നു, എന്നാലും അവൾ പിന്മാറണില്ല കേട്ടോ. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള മുന്നോടിയാണ്. അപ്പോൾ ഒരു തവണ അവൾ കയറി നിന്നുട്ടാ, പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്തു. പിന്നെ അവൾക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ പിന്നെ പുള്ളിക്കാരി ഇത് പറ്റണില്ല എന്ന് കണ്ടപ്പോൾ അവൾ കരച്ചിൽ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ആ തലോണ അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നേരെ ആൾ വീണു. പിന്നെ അവിടെ ഇരുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ കുറച്ചേരം അവളുടെ കൂടെ ഒക്കെ ഇരുന്നതിന് ശേഷം ഞാൻ നേരെ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മീനൊക്കെ റെഡിയാക്കി കറിയൊക്കെ വെച്ചു. ലഞ്ചിന് ചോറ്, അയലക്കറി, അയല വറുത്തത്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതില്ല. അപ്പോൾ അയല വറുത്തത്, പിന്നെ ഉള്ളി, ഇതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് ഉണയിച്ചു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു തണ്ണിമത്തനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ സ്വത്തുകുട്ടിക്കൊക്കെ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്, അവൾ ഒരുപാട് കഴിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വത്തുക്കുട്ടിയും കൂടിയിട്ട് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പണ്ട് ഒരുത്തൻ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. അപ്പതേ ആ വള്ളി എൻ്റെ അയക്കയാണ്. അയക്ക, അഴല്, തുണി വിരിച്ചിടുന്ന സാധനം അങ്ങനെയൊക്കെ പറയും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം, ഞാനിവിടെ അയക്കാന്ന് പറയുക. അപ്പോൾ അത് പൊട്ടിയതാണ്. അപ്പോൾ അത് പിടിച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ കളി. അപ്പോൾ എന്തോ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വള്ളിയുടെ പകുതി കാണാണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ രാത്രി ആകുമ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് പൊറോട്ട മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും മീൻകറിയും ചായയൊക്കെ കൂടി കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.